കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസ് ഒരു ദൗത്യത്തിന് തുടക്കമിട്ടിരുന്നു. നമ്മുടെ ഈ അടുത്തിടെയുണ്ടായ ഭക്ഷ്യവിഷബാധയുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് നല്ലത് വിളമ്പൂ, നല്ലത് കഴിക്കൂ. നമ്മളിപ്പോൾ സുനാമി ഇറച്ചിയുടെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ മത്സ്യത്തിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ കർണാടക കേരള അതിർത്തിയിലൂടെ കാസർഗോഡ് എത്തുന്നത് കിലോ കണക്കിന് പഴകിയ മത്സ്യമാണ്. ഒരു വർഷത്തിനുള്ളിൽ മാത്രം പിടികൂടിയത് 200 കിലോയിലധികം പഴകിയ മത്സ്യമാണ്. മത്സ്യത്തിന്റെ ഗുണമേന്മ പരിശോധിക്കാൻ അതിർത്തിയിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് യാതൊരു സംവിധാനവുമില്ല. തലപ്പാടി ചെക്ക് പോസ്റ്റിൽ നിന്ന് മിഥുൻ പങ്കജന്റെ റിപ്പോർട്ട് കാണാം. കാസർഗോഡ് ജില്ലയുടെ മത്സ്യ മാർക്കറ്റിലെത്തുന്ന മീന് ഭൂരിഭാഗവും എത്തുന്നത് മംഗലാപുരത്ത് നിന്നും അതിനോടൊപ്പം തന്നെ ഗോവ, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. പക്ഷേ അവിടെ നിന്നെത്തുന്ന മത്സ്യങ്ങൾ ഭക്ഷ്യയോഗ്യമല്ല എന്നുള്ള പരാതികൾ വ്യാപകമാണ്. എന്നിട്ട് പോലും ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടകയും കേരളവും അതിർത്തി പങ്കിടുന്ന പ്രധാന അതിർത്തിയായ തലപ്പാടിയിലാണ്. ഇവിടെ പോലും അത്തരത്തിലുള്ള ഒരു പരിശോധന നടത്താൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിനാകുന്നില്ല എന്ന് പറയുന്നത് വളരെയധികം ഖേദകരമാണ്. ഒരു ദിവസം 100 കണക്കിന് ലോറികളാണ് ഈ ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോകുന്നത്. ടൺ കണക്കിന് മത്സ്യമാണ് ഒരു ദിവസം കാസർഗോഡ് ജില്ലയിലേക്ക് അവിടെ നിന്നെത്തുന്നത്. പക്ഷേ അവയൊന്നും പരിശോധിക്കാൻ യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളുമില്ല. നമുക്കറിയാം കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് നഗരത്തിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് തമിഴ്നാടിൽ നിന്നും എത്തിയ മത്സ്യം 9 ടണ്ണോളം മത്സ്യമാണ് അഴകിയ നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തേണ്ടത് വളരെയധികം പ്രധാനമാണ്. തലപ്പാടി പോലെയുള്ള വലിയ ചെക്ക് പോസ്റ്റിൽ മാത്രമല്ല, ഇതിപ്പോൾ പെർള ചെക്ക് പോസ്റ്റാണ്, ജില്ലയിൽ തന്നെ മറ്റൊരു ചെക്ക് പോസ്റ്റാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെക്ക് പോസ്റ്റിലും സമാന സ്ഥിതി തന്നെയാണ്. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ യാതൊരു തരത്തിലുള്ള പരിശോധനയുമില്ല. ഇതിലൂടെ പോലും 100 കണക്കിന് വാഹനങ്ങളാണ് ടൺ കണക്കിന് മീനുമായി കാസർഗോഡ് ജില്ലയിൽ എത്തുന്നത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് മറ്റു ജില്ലകളിൽ അനുഭവിക്കുന്ന പോലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലും വാഹനങ്ങളുടെ എണ്ണത്തിലും കുറവുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരമായ പരിശോധന നടത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. എന്തായാലും ഇനി മറ്റൊരു അപകടം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വരെ എന്തായാലും ഇതേ സ്ഥിതി തന്നെ തുടരാനാണ് സാധ്യതയുള്ളത്. മിഥുൻ പങ്കജ്, മനോരമ ന്യൂസ്, കാസർഗോഡ്.